കരച്ചിൽ പുള്ളിയെ ഭയങ്കരമായിട്ട് ഹോൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ കരച്ചിലിൻ്റെ ട്രാക്കുകൾ മുഴുവൻ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ ഈ കരച്ചിലും മ്യൂസിക്കും ഒരുപോലെ കേൾക്കണം, അതാണ് ഒരു ചാലഞ്ച് പുള്ളിക്ക്. അപ്പോൾ ഇത് ആ ചാലഞ്ചിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുള്ളി വർക്ക് ചെയ്തിരിക്കുന്നത്. മഹേഷ് നാരായണൻ ആണ് ദ ക്യൂ അഭിമുഖത്തിലുള്ളത്. വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാവുന്നത്. അതിൽ മലയൻകുഞ്ഞാണ് ഏറ്റവും പുതിയ റിലീസായിട്ട് വരുന്നത്. ഫാദിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞു, ഒരു 2 വർഷത്തിന് ശേഷമൊക്കെ ഫാദിൻ്റെ ഒരു തിയേറ്റർ റിലീസ് മലയാളത്തിൽ നിന്ന് വരികയാണ്. അതിനൊപ്പം അതിലുള്ളൊരു സവിശേഷതയായി പറയുകയാണെങ്കിൽ റൈറ്റർ, എഡിറ്റർ പ്ലസ് സിനിമാറ്റോഗ്രാഫർ. എഡിറ്റർ അല്ല, ഈ പടത്തിൽ എഡിറ്റിരിക്കുന്നത് അർജു ആണ്. ആ ഇതിപ്പോൾ ഒരു എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പടം തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇതുവരെ. ടേക്ക് ഓഫ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി പടങ്ങൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല. ഇത് സജിമോൻ്റെ സിനിമ, ഞങ്ങളെല്ലാവരുടെയും സിനിമ. അങ്ങനെ ഈ മലയൻ കുഞ്ഞ് എന്നുള്ള പേര് എനിക്ക് വന്നാൽ, നമ്മളിപ്പോൾ അണ്ണാൻകുഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ മലയൻ കുഞ്ഞ് എന്നുള്ള പേരിലേക്ക് ഒരു ക്യൂരിയോസിറ്റി. ഞാൻ വിചാരിച്ചു ഈ ക്യാരക്ടറിൻ്റെ പേരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണ്. പക്ഷേ അനിക്കുട്ടനാണ് പേര്, അതിൻ്റെ പോസ്റ്റേഴ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ മലയൻ കുഞ്ഞ് എന്നുള്ള പേരെന്താ, അതെങ്ങനെ വന്നത്? ആ പേര് ആക്ച്വലി മനുഷ്യൻ സിനിമ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് പേരെന്നുള്ളത്. അത് പ്രോട്ടോഗോണിസ്റ്റിൻ്റെ അങ്ങനത്തെ പേരല്ല, അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് ഒരുപാട് തവണ ആലോചിച്ച് ഈ പേര് വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള എൻ്റെ ഒരു ചിന്ത ആദ്യമേ വന്നായിരുന്നു. അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. അതിനകത്ത് എന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനിടയിലും അങ്ങനെയുള്ള സാറിന് ഫാസിൽ സാറിന് ഭയങ്കര ആഗ്രഹം, ഇഷ്ടപ്പെട്ടു. അത് തന്നെ വെച്ച് മുമ്പോട്ട് പോകാം, റഫ് വർക്കിംഗ് ഡേറ്റിലായിരുന്നു, അത് തന്നെ വെച്ച് മുമ്പോട്ട് പോകാമെന്നുള്ള ലെവലിൽ അങ്ങനെ പറയുമായിരുന്നു. സിനിമയ്ക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴാണ് എൻ്റെ ഒരു പ്രസക്തി വരുന്നത്. ഒരു കുഞ്ഞാണ്, ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് ഈ സിനിമയുടെ ഫോഴ്സ് ആക്ച്വലി. പൊന്നി എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അപ്പം ആ കുഞ്ഞിൻ്റെ ഒരു ജനനം തൊട്ട് അതിൻ്റെ ഒരു 28 വരെയുള്ള ദിവസങ്ങളാണ് സിനിമ, അത്രയാണ് സിനിമയുടെ ഒരു ഡ്യൂറേഷൻ. അപ്പം ആ ദിവസങ്ങളുടെ ഇടയിൽ നടക്കുന്ന കഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കുഞ്ഞ് ഈ അനുക്കുട്ടലിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ആ പരിസരങ്ങളിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളുമൊക്കെയാണ് സിനിമയിൽ വിഷയമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ടൈറ്റിലിനോട് എനിക്ക് എന്തായാലും ഒരു നീ നമ്മളൊരു ഒരു ജസ്റ്റിഫൈ ചെയ്യണമല്ലോ, ഒരു ടൈറ്റിൽ ജസ്റ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പം മാലിക്കിന് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഡെഫിനേഷനായിട്ട്, ഇത് എന്തിനാണ് മാലിക്ക്, മാലിക്ക് ഒരു ആ അത് അത്. പക്ഷെ അതിന് ജോഗ്രഫി ആയിട്ടും ലാൻഡിൻ്റെ ഓണർ ആരാണ്, അതിൻ്റെയൊക്കെ ഒത്തിരി ഘടകങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പേരിനും അങ്ങനെ ഒരു മീനിങ് ഉണ്ട്. അത് സിനിമ കാണുമ്പോഴാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. കൂടുതൽ ഇപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടേക്ക് ഓഫ്, മാലിക്ക്, സിയൂസോൺ, മലയൻകുഞ്ഞ്, അറിയിപ്പ്, ഈ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോഴും പറയാറുണ്ട് ഈ മലയാളത്തിൻ്റെ പുതിയ തലമുറ സിനിമകളെ ഒരു പ്രധാന വിമർശനമായിട്ട് ആദ്യഘട്ടത്തിൽ, ഇപ്പോൾ ട്രാഫിക്കിന് ശേഷമുള്ള ഓരോ സിനിമ വരുമ്പോഴും ആദ്യഘട്ടത്തിലെ വിമർശനം എന്ന് പറയുന്നത് അത് മൗലികത കുറഞ്ഞു, കുറച്ചുകൂടി അനുകരണാത്മകമാണ്, പുറത്തുള്ള സിനിമകളുടെ ശൈലി അനുകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ പിന്നീട് ഇപ്പം മഹേഷിൻ്റെ പ്രതികാരവും തൊണ്ടി മുതലും ടേക്ക് ഓഫും പോലുള്ള കുറച്ചുകൂടി പിന്നെ റിയൽ പശ്ചാത്തലങ്ങളുടെയും കൂടി പിന്തുണയുള്ള സിനിമ വരുന്ന സമയത്ത് ആ പരാതി പരിഹരിക്കപ്പെട്ടു. അപ്പോഴും ചില സിനിമകളിൽ നേരിടുന്ന പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സമയത്തെ, കാലത്തെ, കാലഘടനയെ ഒന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ കമേഴ്ഷ്യൽ സിനിമകളും സമാന്തര സിനിമകളൊക്കെ അതിന് കൃത്യതയോടെ നോക്കിയപ്പോഴാണ്. മഹേഷിന്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മാലിക്കില് കാലവും ദേശവും ഉണ്ട്, അതിനൊപ്പം തന്നെ 14 days എന്ന് പറയുന്ന ഒരു കൃത്യതയുണ്ട്. റിമാൻഡ് പീരീഡിനെയാണ് സുലൈമാനിലുള്ള. ടേക്ക് ഓഫിൽ നോക്കി അറിയാം ഒരു നിശ്ചിത സമയമുണ്ട്, റെസ്ക്യൂ മിഷൻ പോലുള്ള നിശ്ചിത സമയമാണ്, ഒരു ടൈം ലൈൻ ആണ്. ഈ പിന്നെ സീസണിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു ടൈം ലൈൻ ഉണ്ട്. ടൈം ലൈൻ ഒപ്പം തന്നെ അതിനടുത്ത് നടക്കുന്ന ഒരു പിന്നെ സോഷ്യൽ ടച്ച് പോയിന്റ് ഇന്ററാക്ഷൻ ആണ്, അതും കൃത്യമായ ഒരു ഡേറ്റിനെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഫിലിം എഡിറ്റർ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തോട്ട് പ്രോസസ് ആദ്യം തുടങ്ങുന്നത് കൊണ്ടാണോ ഈ പറയുന്നൊരു ടൈം ഫ്രെയിം, ടൈം ലൈൻ എന്നുള്ളതിന് പരിഗണന, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിൽ ഈ കാലഘടനയും സമയമൊക്കെ ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് വരുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതല്ല എൻ്റെ, എനിക്ക് തോന്നുന്നത് തുടങ്ങുന്ന നമ്മൾ ഒരു ഐഡിയ ആലോചിക്കുന്നു. ഐഡിയ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ സമീറയുടെ പ്രഗ്നൻസി സ്റ്റേജ്, അതായത് 8 മാസമുള്ള സമീറയുടെ വയറ്, 8 മാസം എത്തുമ്പോഴാണ് അത് മറയ്ക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് വിടുന്നത് ഒരു സമയം. ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ആക്ച്വലി ഗർഭം പൂർണ്ണ ഗർഭിണിയായും മറച്ച് അത് പ്രസവിച്ച ചരിത്രം നമുക്കറിയാം, നമുക്ക് നമ്മുടെ ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾ വായിച്ചാണ്. പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു. അപ്പം ആ ഒരു അതുകൊണ്ടാണ് ഞാൻ ആ 8 മാസത്തെ പ്രഗ്നൻസി പീരീഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവരുടെ 2-ാമത്തെ വിവാഹം കഴിഞ്ഞ് ആ 8 മാസത്തെ ആ പ്രോസസ്സിൽ നടക്കുന്ന കഥ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് വരുന്നത്, അത് കഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്.
ഇപ്പം മാലിക്കിലേക്ക് പറയുകയാണെങ്കിൽ സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തുറന്നു കിടക്കുന്നൊരു ജീവിതത്തിൽ നിന്ന്, അതെ, തുറന്ന് നിൽക്കുന്നൊരു ജീവിതത്തിൽ അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ഒരു ഗെറ്റോയിൽ ജീവിക്കുകയാണ്. അയാൾ ഒരിക്കലും അയാളുടെ വീട് വീട്ടിനകത്ത് പരിസരങ്ങളിലുമൊക്കെ അയാൾക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഭയമുണ്ട്. ആ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടമാണ്. ആ ഭരണകൂടം അയാളെ കാണുന്നത് അവരുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് 14 ദിവസത്തെ റിമാൻഡാണ്. ആ റിമാൻഡ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അത് നമ്മുടെ ശിക്ഷാ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് അതിനുശേഷം അദ്ദേഹം ജീവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പം മരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അത്. ആ 14 ദിവസം ആണ് അയാളുടെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞ് ഇതിനകത്ത് വരുമ്പോഴും ഈ മലയൻകുഞ്ഞിൽ വരുമ്പോഴും ഈ കുഞ്ഞിൻ്റെ 28 ദിവസത്തെ അപ്പോൾ ഈ കരച്ചിലിന് തന്നെ ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ 2 ദിവസത്തെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കരച്ചിലിനൊക്കെ വോക്കൽ കോഡ്സിലുണ്ടാകുന്ന ചില കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അത് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ്. അതായത് അറ്റൻഷൻ നമ്മൾ ഇപ്പോൾ പെൺകുട്ടികളുടെ കാലിൽ കൊലുസിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഇത് നൂറോട്ടൊക്കെ നടന്നു പോകുമ്പോൾ ഇത് എവിടെ പോകുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്, മറ്റ് സംഭവങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല, മോണിറ്ററിംഗ്. അതൊരു അറിയാനാണ്, മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയാണ് ഈ കരച്ചിലിൻ്റെയും പ്രത്യേകത എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നതാണ് അപ്പോൾ ഈ ആ കരച്ചിലിൻ്റെ ഫ്രീക്വൻസി ഭയങ്കരമാണ്. അപ്പോൾ ആ ഫ്രീക്വൻസിയുടെ ഒരു ദൈർഘ്യം 28 ദിവസം എത്തുമ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ എത്രത്തോളം മാറുന്നുണ്ട്, ഈ കരച്ചിലിൻ്റെ വേരിയേഷൻസ് എത്രത്തോളം മാറുന്നു, അത് ഭൂമിക്കടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ എത്ര തരത്തിൽ അയാളെ ജീവിക്കാൻ എത്രത്തോളം അത് എന്താ ഒരു പ്രചോദനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈം ലൈൻ ഈ ഇത്ര ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഈ ടൈം പീരീഡ് എന്ന് പറയുന്ന സാധനം സ്വതവേ സ്ക്രിപ്റ്റിനകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്, വളരെ സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എനിക്ക് ഈ എൻ്റെ ഒരു സ്വഭാവത്തിനകത്ത് ഞാൻ ഈ കൾമിനേഷൻ കണ്ട് തീർന്നിട്ട് ഇത് എങ്ങനെ തീരുന്നു എന്നുള്ള ആ ലാസ്റ്റ് ഇമേജ് കാണുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് കിട്ടിയിട്ടാണ് ബാക്ക്വേർഡ് ആലോചിക്കുന്നത് ഇപ്പോഴും. ആ പോയിന്റിൽ നിന്ന് ഞാൻ തിരിച്ചാലോചിക്കാറുണ്ട് പലപ്പോഴും. കാരണം നമ്മൾ ഓർഗാനിക്കായിട്ടൊരു ഒരു പ്രോസസ്സ് എഴുതി കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതിൻ്റെ എൻഡ് അറിയണം നിർബന്ധമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എൻഡ് വന്നു, എൻഡ് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആലോചിക്കും ഓക്കെ ഇത് എവിടെയാണ് നിർത്തേണ്ടത്, ഇതിൻ്റെ മിഡ് പോയിന്റ് എവിടെയാണ്. അപ്പം അത് പ്രോപ്പറായിട്ടൊരു പഴയ സ്ട്രക്ചറാണ്. ഞാൻ അതിനകത്ത് പുതിയ സ്ട്രക്ചറൊന്നും പറഞ്ഞില്ല, പഴയ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്ത് ഈ അവസാനത്തെ ആ നിമിഷം ആലോചിക്കുമ്പോൾ ഈ ടൈം ലൈൻ ഡെഫിനറ്റ്ലി അതിനോട്ട് ബ്ലെൻഡായി മാറും. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അത് എഡിറ്ററുടെ ബോധത്തിൽ നടക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കഥ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സമയത്തിനാണ് അതിലൊരു മാത്സും അതൊക്കെ വന്നു പോകുമായിരിക്കും. അത് സത്യമായിരിക്കും, അത് വന്നു പോകുമായിരിക്കും. ഈ ഒരു ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആർക്ക് സെറ്റ് ചെയ്യുന്നതിൽ പിന്നെ ടേക്ക് ഓഫ് മഹേഷ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ എടുക്കുന്ന സിനിമയിൽ നോക്കി അറിയാം അതിലൊരു റിയൽ ഇഷ്യൂ റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വായിച്ച പത്രവാർത്തകൾ അതിനുവേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഇതിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക നമ്മുടെ പിന്നെ വാർത്തകളുടെ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു സംഗതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാലിക്കിലേക്ക് വരുമ്പോഴും മാലിക്കും ആ പ്രദേശവും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും അതല്ലാതെ ഉള്ള കുറേ അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ തന്നെയാണ്. സിയൂസൂണും പറഞ്ഞിരിക്കുന്നത് ഒരു പിന്നെ ടെലിവിഷൻ ദൃശ്യത്തിൽ നിന്ന് ഒരു ന്യൂസിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിയൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ റിയൽ ഫുട്ടേജസ് കൂടി വരുന്ന സിനിമകളാണ് ഈ പലതും സംഭവിച്ചത്. മലയൻകുഞ്ഞ് ലാൻഡ്സ്ലൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് പ്രളയത്തെ അതിജീവിച്ച കേരളത്തിലാണ് ഇങ്ങനെ കഥ പറയുന്നത്. അറിയിപ്പ് നോക്കി അറിയാം, അറിയിപ്പ് കോവിഡിന്റെ സിനാരിയോ കൃത്യമായി ആ നിലയ്ക്ക് കൂടി പരിഗണിച്ചത്. നമ്മൾ ഈ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പലതരം കോൺഫ്ലിക്ട് ലേബർ ഇഷ്യൂസ് ഇതെല്ലാം ഏറ്റവും തീവ്രതയുള്ള ഒരു ഘട്ടത്തെ കൂടിയാണ് അതിൻ്റെ ഒരു ടൈം ഫ്രെയിമിൽ ഇത് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ആലോചന പ്രാഥമികമായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഒരു പോയിന്റിലെത്തി ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഫ്രെയിം എന്ന് ചിന്തിച്ചെടുത്തുന്നതാണ് ഒരുപക്ഷെ അതിന്റെ മറ്റ് പ്രോസസ്സിലേക്ക് വരികയാണ്. ഓക്കെ ഇത് സിനിമയാക്കാം, ഇതിലൊരു സിനിമയുണ്ടല്ലോ എന്ന് കുറെ ആലോചിക്കുന്നുണ്ടാവല്ലോ. അതിൽ നിന്ന് ഇത് പിക്ക് ചെയ്യാം, ഇതൊരു സിനിമ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാം. അന്ന് ഇപ്പൊ മലയൻകുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും അറിയിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ആ പിക്ക് ചെയ്തെടുക്കുന്ന അവിടെയാണ്. അത് നമ്മുടെ കൂടെ എത്രനാളത് ട്രാവൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പം ചില ഇൻസിഡൻസ് നമ്മളോട് ചില ആൾക്കാർ പറഞ്ഞതാവാം. ചിലപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം അറിയിപ്പിലേക്ക് വരികയാണെങ്കിൽ അറിയിപ്പിനകത്ത് ഒരു ഒരു ഇൻസിഡൻറ്റ് ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വായിച്ചൊരു ഒരു ഒരു ആർട്ടിക്കിളാണ്. അതിനകത്ത് ഒരു ഡിക്ലറേഷൻ ചോദിച്ചൊരു സ്ത്രീ കോടതി ചെന്നതിൻ്റെ ഒരു ഒരു വാർത്ത വന്നു. അത് ഭയങ്കര അത് കുറേ കാലം മനസ്സിൽ കിടന്നു. അതിനുശേഷമാണ് അങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്. ഇപ്പം മലയൻകുഞ്ഞിലേക്ക് വരുമ്പം ഈ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ഒരു ഒരു കുട്ടിയെ
അന്വേഷിച്ച് ഒരു കൈക്കുഞ്ഞിനെ അന്വേഷിച്ച ഒരു പട്ടി കുറെ കാലം ആ പ്രദേശത്ത് പെട്ടിമുടി ഭാഗത്ത് നടന്നിരുന്ന ഒരു 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 റിപ്പോർട്ട് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കുറെ കാലം മനസ്സിൽ കിടക്കുമല്ലോ. അപ്പൊ ഇത് പിന്നെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഇത് ട്രാവൽ ചെയ്യുന്നുണ്ടോ, ഇത് ഇപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ ആലോചിച്ചു നമ്മൾ നമ്മളത് വിട്ടു, പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്തൊന്നും ഇല്ല, അത് കാലക്രമേണ നമ്മളുടെ ഉള്ളിൽ തന്നെ അത് ഇല്ലാണ്ടായിപ്പോയി, അത് ഒരു വെറുതെ ഒരു വാർത്തയായിട്ട് മാത്രം മാറി. ഇത് എന്തുകൊണ്ട് പറയണം അതിനകത്ത്? കാരണം ഇതിനകത്തെല്ലാം ഇതിനകത്തുനിന്നൊരു ഫിക്ഷൻ ഉണ്ടാക്കണം, ഉണ്ടാക്കുക ഫോം വേണം, അതിനകത്ത് ക്യാരക്ടേഴ്സ് വേണം, എൻഗേജിങ് ആയിരിക്കണം, കമേഴ്ഷ്യൽ വേണം, എന്താ വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് വേണം, എല്ലാം വേണം. അപ്പോൾ അതിനെ ആ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ അന്നും മനുഷ്യനോട് പറഞ്ഞായിരുന്നു, എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ് അവർ ചുരിദാറിൻ്റെ പൈജാമയുടെ നാട് മുറുക്കുന്ന ആ ഒരു കാഴ്ച. അത് ഭയങ്കര അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് കുറേ കാലം മനസ്സിൽ കിടക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ചില വിഷയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഇത്രയും വലിയ ശബ്ദങ്ങളിടയിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രം എങ്ങനെ കേൾക്കും? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാലം ആലോചിച്ചു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇതൊരു ഇതിനെ ഏത് രീതിയിലും അപ്രോച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ടേക്ക് ഓഫ് ആദ്യം ആലോചിച്ച രീതിയിലായിരുന്നെങ്കിൽ അതൊരു വളരെ അക്കാഡമിക് സിനിമയാണ്. ഞാൻ പറഞ്ഞ അതിനകത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും മറ്റ് വിഷയങ്ങളൊന്നും ഇല്ല, യുദ്ധം പലായനം അതൊന്നും ഇല്ലാതെ വളരെ അക്കാഡമിക്കായിട്ടും ആലോചിക്കാം. മലയൻകുഞ്ഞും അങ്ങനെ ആലോചിക്കാം. പക്ഷേ മലയൻകുഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചില്ല. അതിൻ്റെ കാരണം ഈ ശബ്ദം ഹോണ്ടിങ് ആവണം. ഹോണ്ടിങ് ആവണമെങ്കിൽ ആ ശബ്ദം സ്ക്രീനിലിരിക്കുന്ന എല്ലാവരിലേക്കും എത്തണം. അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ടാക്കി ഇത് മണ്ണിനടിയിലാണെങ്കിൽ ഇതിൻ്റെ വേരിയേഷൻസ് എത്രത്തോളം ഉണ്ട്? ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ സ്കെയിൽ സ്പെക്ടക്കിൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് വലിയ ഡ്രോൺ ഷോട്ട്സ് മാത്രം കാണിക്കുന്നതിലല്ല സ്പെക്ടക്കിൾ. സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞത് ഒരു അനുഭവമാണ്. നമ്മൾ ഒരു വി ആർ ഗ്ലാസ് വെച്ച് നമ്മൾ ഇരിക്കുന്നതും സ്പെക്ടക്കിളാണ്. നമ്മൾ അവിടെ എന്തോ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ ഇമേഴ്സ് ചെയ്യുക. അങ്ങനെ ഒരു ഇമേഴ്സീവ് മൂഡ് വേണം, മൂഡുള്ള സിനിമയാണിത് എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആദ്യം വന്നു. അതിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞാൽ സംഭാഷണം കുറവാണ്, സംഭാഷണം വളരെ കുറവാണ്. പിന്നെ ഒരു 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 ഇതുവരെ ചെയ്ത പടങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയ പടങ്ങളിനകത്ത് ഒരു ഒരു സിംഗുലർ ഒരു ഒറ്റ ക്യാരക്ടറിൻ്റെ ഒരു വലിയ ഡ്രൈവ് അത് ഇതിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ. ഒരു അതായത് ഈ അനുക്കൂട്ടനില്ലാത്ത ഒരു ഫ്രെയിം പോലും സിനിമയിലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ സിനിമ പോകുന്നത്. കാരണം അദ്ദേഹത്തിലൂടെ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. ഇപ്പോൾ ഒരു പരിധിയിലെ ടേക്ക് ഓഫിൽ അതുണ്ടായിരുന്നു. ഇപ്പം സമീര ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. പക്ഷേ എന്നാലും സമീരയിൽ നിന്ന് മാറി ചില വിഷയങ്ങളിലോട്ടൊക്കെ സിനിമ സഞ്ചരിക്കേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. ഇതിലങ്ങനെ ഇല്ല. പക്ഷേ ഇത് ഇതിനകത്ത് ഈ രണ്ട് പേരും ഇപ്പം ഈ കുഞ്ഞും അനുക്കൂട്ടനും പ്രോട്ടോഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ആയിക്കൊണ്ടിരിക്കും. അതൊരു ആ സാഹചര്യമാണ്. അത് അതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കുഞ്ഞെന്ത് ചെയ്യാനാ എന്ന് തോന്നും. പക്ഷേ അതെന്തോ എന്തുകൊണ്ടോ ആ കുഞ്ഞ് അങ്ങനെ ആയിപ്പോയി. ആ കുഞ്ഞിനെ അനുക്കൂട്ടൻ ഒരു പരിധിയിൽ ഒരു ചില സമയങ്ങളിൽ അവനൊരു ശത്രുവായി കണ്ടിരുന്നു, ചില സമയത്ത് അവൻ്റെ ഏറ്റവും വലിയ താങ്ങായിട്ട് മാറി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ടും കൂടെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കഥയുടെ സ്പേസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ ഇരിക്കുന്നോ ഇത് മൊത്തം കൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഇത് അതായത് ഇപ്പം ഒരു ആക്ടറോട് പോലും നമ്മൾ ചില സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ തന്നെ വിളിച്ച് ചോദിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ടോ, എക്സൈറ്റ്മെൻ്റ് ഇപ്പോഴും അതേ എക്സൈറ്റ്മെൻ്റ് ആണോ? അത് ചോദിക്കേണ്ട നമ്മുടെ കടമയാണ്. നമ്മൾ വിളിച്ചു ചോദിക്കുക, കാരണം എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കണം. അതെ, തീർച്ചയായിട്ടും. കാരണം സിനിമ അങ്ങനെ ഒരു പ്രോസസ്സാണല്ലോ. ഒരു അപ്പം ഈ ഒരു എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിൽ പോകാത്തിടത്തോളം കാലം അത് നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ചില കഥകൾക്ക് ഒരു എക്സ്പയറി ഉണ്ട്. ഇപ്പൊ ചില സമയത്ത് ചെയ്യണം, ചില സമയത്ത് അത് ഇറക്കണം എന്ന് പറയുന്ന പോലെ അതല്ലാതെ വരുന്ന സിനിമകളാണ് ക്ലാസിക്കുകൾ നമ്മൾ പറയുന്നത്. കാലാതീതം നമുക്ക് എങ്ങനെ വേണം. ഇപ്പൊ ഗോഡ്ഫാദർ എന്ന് പറയുന്ന സിനിമ നമ്മൾ ക്ലാസിക്കായിട്ട് കാണുന്നത് അത് ഇന്നും പുതിയതാണ്. ഇപ്പോഴും നമ്മൾ അതിനെ റീമാസ്റ്റർ ചെയ്ത വർഷം നമ്മൾ കാണുമ്പോഴും നമുക്ക് തിയേറ്ററിൽ ജനമുണ്ട് അത് കാണാനായിട്ട്, അതമ്പ് വരുമ്പോഴും ഉണ്ട് അതിന് ആളുണ്ട് എന്ന് പറയും. അത് ഇത് നമ്മൾ അതുണ്ടായി സംഭവിക്കുന്നതാണല്ലോ. നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിപ്പോൾ പറയണം, ഈ സമയത്ത് പറയേണ്ട സിനിമയാണ്, ഈ സമയത്ത് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ പല ഇഷ്യൂസും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്ത് എന്തായാലും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ക്രൂവിനെ വെച്ച് ആലോചിക്കുമ്പോഴും ലിമിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം
50 പേര് ഒരു റെസ്ട്രിക്ഷൻ വന്നപ്പോൾ 50 പേര് മതി ശരിക്കും ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച ഒരു കാലം. പോസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തത് അതിനകത്ത് നിന്നുകൊണ്ടൊരു കഥ പറയുമ്പോഴും ഓക്കെ എല്ലാവരും മുകളിലൊരു കഥ പറയും, മണ്ണിനടിയിലൊരു കഥ പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതിനകത്തെ പോസിബിലിറ്റി എന്തായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് അതിന് ഒരു നല്ല സപ്പോർട്ട് വേണം. കാരണം അതിനകത്ത് നമുക്ക് മുന്നുദാഹരണങ്ങളില്ല, അതാണ് ഇതിനകത്ത്. ഇപ്പം നമ്മളിതിനു മുമ്പ് മാളൂട്ടി പോലുള്ള സിനിമകളാണ് നമ്മളിതിന് കണ്ടിരിക്കുന്നത്. പക്ഷെ അത് അതിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ തരത്തിലുള്ള ഇമോഷൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ട് അതിനകത്തൊരു വലിയ റെസ്ക്യൂ മിഷൻ ആണ്. പുറത്തുകൊണ്ട് ഇതൊരു ഒരു ഇൻഡിവിജ്വൽ ജേണിയാണ്. അപ്പൊ ആ ജേണിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇത് ഫലിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു ഒരു ക്രൂ വേണം. അപ്പോൾ ഇപ്പോൾ സജിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി, ആ ഡയറക്ടർക്ക് ജ്യോതിഷനത് വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫഹദിന് ആദ്യമേ ഇത് കിട്ടുന്ന ആളാണ്. ഞാൻ പറഞ്ഞത് ഇപ്പം ചിലപ്പം 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് ഇതിനകത്തൊന്നും ഇല്ലെങ്കിൽ അത് വിട്ടുകളയാം, നമുക്ക് വേറെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടുന്നതാണ്. ശരിക്കും സജിക്ക് വേണ്ടി വേറൊരു കഥയായിരുന്നു ആലോചിച്ചിരുന്നത്. അത് അത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടക്കാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് തന്നെ തോന്നി അത് ഇനി അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നുമല്ലോ. ഇപ്പോൾ ഒരു ഒരു അത് എപ്പോഴും ഫിലിം മേക്കർക്കും ഉണ്ടാവും, നമ്മൾ ഇപ്പോൾ റീവിസിറ്റ് ചെയ്യാൻ പറ്റാത്തത് വീണ്ടും വീണ്ടും ഇപ്പോൾ വേണോ, ഇപ്പോൾ വേണോ, ഇത് അത് കഴിഞ്ഞല്ലോ, അത് ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇപ്പം അതിനില്ല എന്ന് തോന്നുന്നു പോലെ. ഈ മലയൻകുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇതിൻ്റെ പ്രോസസ്സ് കേട്ടിരിക്കാൻ കൂടി രസമുള്ളതുകൊണ്ട് ചോദിച്ചാൽ, കാരണം ഇത് പറഞ്ഞു ഇത് 2-3 ദിവസം ട്രാവൽ ചെയ്യുന്നു, ഓക്കെ ആലോചനയിൽ തന്നെ നമ്മൾ നിൽക്കുന്നു, അതിനൊരു തിരക്കഥ രൂപത്തിലേക്ക് വരുന്നു. ഇതിൻ്റെ എക്സിക്യൂഷൻ എന്നുള്ളത് ഒരു നോർമൽ സിനിമയുടെ എല്ലാമല്ല. നേരത്തെ ഈ കരയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മണ്ണിൻ്റെ അടിയിലാവുമ്പോൾ എങ്ങനെയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ പ്രൊസീജിയർ കൂടി ഉണ്ടല്ലോ. അതെങ്ങനെ വിഷ്വലി എങ്ങനെ പോസിബിൾ ആണ്? അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാര പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രഫി, പ്രൊഡക്ഷൻ ഡിസൈൻ, ആർട്ട്, അതിൽ ആക്ടർ എങ്ങനെ പ്ലേ ചെയ്യപ്പെടും എന്നുള്ളത്, പിന്നെ ഈ ഓഡിയോ വിഷ്വൽ മീഡിയം പലതരത്തിലുള്ള സങ്കേതങ്ങൾ ഒന്നിച്ചു വരുന്നത്, ഇവിടെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ചാലഞ്ച് കൂടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുന്നത് റൈറ്റർ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് അത് കൊളാബറേറ്റ് ചെയ്ത് പോവാൻ കുറച്ചുകൂടി ഈസി ഉള്ള ഒരു പ്രോസസ് ആയിരുന്നോ അതോ എങ്ങനെയാണ് അത് ഒന്നിച്ചു വന്നപ്പോൾ സംഭവിച്ചത്? അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻസ് വന്ന സമയത്ത് എനിക്ക് ഈ ലൊക്കേഷനിൽ വെറുതെ ഇരിക്കാൻ താല്പര്യമുള്ളൊരു മനുഷ്യനല്ല, ചുമ്മാ പോയി ഇരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതുന്നതാണ്, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് ഇമ്പ്രവൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ അത് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണം അല്ലാതെ ചുമ്മാ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് നോക്ക്, കുഴപ്പമില്ല, ചിലപ്പോൾ രസമായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഒരു പുഷിലാണ് അവരുടെ ഭാഗത്തു നിന്ന് തുടങ്ങിയത്. പിന്നെ ഇത് എനിക്കൊരു ചാലഞ്ച് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം. കാരണം അത് നമ്മളെ കോവിഡാണ് പഠിപ്പിച്ചത് ശരിക്കും. അതിൻ്റെ കാരണം ഇപ്പോൾ സിയുസൂണിൻ്റെ സമയത്ത് സിയുസൂണ് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചത്, ഈ സ്ക്രീൻ ബേസ്ഡ് കമ്പ്യൂട്ടർ സ്ക്രീൻ. ആ കാരണം ഇത് നമ്മൾ കണ്ടിരിക്കുന്ന ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളിംഗ് ഷൂട്ട് സ്റ്റോറിയുണ്ട് ആദ്യത്തെ, അത് കഴിഞ്ഞ് പിന്നെ അൺഫ്രണ്ടഡ് കണ്ടു, സെർച്ചിങ് കണ്ടു, ഇങ്ങനെ കുറേ പടങ്ങൾ കണ്ടു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ബാക്ക് സ്റ്റോറി നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്കിപ്പോൾ കാണാമല്ലോ, അറിയുന്നുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ. അത്രയും എഫേർട്ട് നമ്മൾ നോക്കി, ഇത് സിമ്പിൾ ആണല്ലോ, എളുപ്പമാണ്, എളുപ്പമാണല്ലോ, ഇത് കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം, ഐഡിയ ആലോചിക്കുന്നിടത്താണല്ലോ. അപ്പം അത് കഴിഞ്ഞ് ഇത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി തുടങ്ങി. അതുപോലെ തന്നെയാണ് ഇതിന് ഇതും. ആക്ച്വലി ഇത് തുടങ്ങിക്കഴിയുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് മൊത്തം സ്വയം അനുഭവിക്കുന്നതിലൊരു ത്രില്ലുണ്ട്. കാരണം അതിനകത്ത് എന്തെങ്കിലും പാളി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ആൾക്കാരാണ്, അത് പാളിപ്പോയി, അത് ശരിയായില്ല, നമുക്ക് വീണ്ടും ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ധൈര്യമുണ്ട്. പിന്നെ ഈ എന്തുകൊണ്ടോ ഇതൊരു കൺവെൻഷണൽ സിനിമയുടെ സ്വഭാവത്തിലല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഫഹദ് തന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇതിൻ്റെ ഒരു 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 ലെയർ വരെ സാധാരണ സിനിമയാണ്. ആ സാധാരണ സിനിമയിൽ നിന്നൊരു അസാധാരണ സിനിമയായിട്ട് മാറുന്നു. അസാധാരണ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രമേയം കൊണ്ടൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഈ ഇങ്ങനൊരു പ്രതലത്തിൽ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ച് എടുക്കാനായിട്ട് ടീം എഫേർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ജെനുവനായിട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ നിൽക്കണം. അപ്പം അങ്ങനെയുള്ളപ്പം പെട്ടെന്ന് അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് ഓക്കെ ഇത് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളൊരു തോന്നല് തുടങ്ങുന്നതാണ്. സജിയുടെ ഒരു ഗുണം, സജി എൻ്റെ കൂടെ കുറേ വർഷത്തെ സുഹൃത്താണ്, എൻ്റെ എല്ലാ പടങ്ങളിലും സജി ഉണ്ടായിരുന്നു, ഫഹദിൻ്റെയും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. അപ്പം ഇതിനു മുമ്പും സജിക്ക് വേണ്ടിയിട്ട് ഫഹദ് 2-3 സിനിമകൾ ആലോചിച്ചിരുന്നു, അതൊന്നും പലപ്പോഴുമായിട്ട്
അത് സംഭവിക്കാതെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇങ്ങനൊരു സിനിമയ്ക്ക് വന്നപ്പോൾ ഒരു സപ്പോർട്ട് നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം ഞങ്ങളുടെ തമ്മിലുള്ളൊരു റാപ്പോയുടെ പുറത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ ഇത് ഇതിൻ്റെ സെറ്റ് നമ്മൾ എങ്ങനെ ആദ്യം നമ്മൾ ഓക്കെ ഇത് റിയൽ ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇത് സെറ്റ് ചെയ്യണോ, എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഒറിജിനലായിട്ടുള്ള പാറ മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കാരണം ഒരിക്കലും ഒരു പാറ പോലെ ആയിരിക്കില്ല അടുത്ത പാറ, എല്ലാ കല്ലുകൾക്കും വ്യത്യാസമുണ്ട്. സെറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള സ്ഥിരമുള്ള മിസ്റ്റേക്കാണ് ഒരേ തരത്തിലുള്ള ഒരേ രൂപത്തിലുള്ള കല്ലുകൾ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നേച്ചറിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, മനുഷ്യനുണ്ടാക്കിയാൽ മാത്രമേ അങ്ങനെ ഇരിക്കുള്ളൂ, പ്രകൃതിക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അത് തന്നെ ചലഞ്ചാണ്, ഓരോ കല്ലിനും ഓരോ പെർസ്പെക്റ്റീവ്, ഓരോ മോൾഡാണ്. അപ്പൊ അത് തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടർ ഇതിന് വേണമായിരുന്നു. ജ്യോതിഷ് അതിന് കറക്റ്റാണ്, കാരണം ജ്യോതിഷന് ഒരിക്കലും ജ്യോതിഷന്റെ പടങ്ങളിൽ സെറ്റാണെന്ന് പറയില്ല. നമുക്ക് ജ്യോതിഷന്റെ പ്രശ്നം അതാണ്, ഇത് സെറ്റാണ് കേട്ടോ, ഞാൻ സെറ്റിട്ടിരിക്കുന്നതാണ് എന്ന് ജ്യോതിഷ് പറയേണ്ട അവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ VFX. അപ്പൊ ഇതെല്ലാം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് വന്നപ്പം ഈ ഗ്രൂപ്പിനകത്ത് നമ്മൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്യുക. പക്ഷെ ടെസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയും നമുക്ക് എത്ര ലൈറ്റ് വേണം ഇതിനകത്ത്, ഇങ്ങനെയൊക്കെ എക്സ്പോസ് ആവുന്നുണ്ടോ, എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് എത്തുമ്പം എത്രത്തോളം ആ സ്ഥലത്ത് നടക്കുന്ന കാഴ്ച നമുക്കറിയില്ല, അവിടുത്തെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല, പക്ഷേ വേറെന്തോ ഒരു ശബ്ദം ഇതിൻ്റെ മുകളിലേക്ക് കേൾക്കുന്നുണ്ട്, അത് ആ കുഞ്ഞിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അപ്പുറത്തേക്ക് ആ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഈ ഒരു 40 അടി താഴ്ച, അപ്പോൾ ഈ താഴ്ച ഓരോ സ്റ്റേജ് കയറുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ ഈ കയറ്റത്തിൽ പോലും വേരിയേഷൻസ് ഉണ്ടാക്കണം, അതൊക്കെ ഭയങ്കര അത് ആക്ടർക്കാണ്, അത് ആക്ടർ. ഇപ്പം ഇതിനകത്ത് ആക്ച്വലി ലൈറ്റ് ചെയ്തിരിക്കുന്നത് പോലും ഫഹദ, കാരണം ഒരു ടോർച്ചാണ്. അപ്പം ഈ ടോർച്ച് ഞാൻ ഫഹദനോട് എപ്പോഴും പറയായിരുന്നു, നിങ്ങളാണ് എനിക്ക് ലൈറ്റ് തരേണ്ടത്, ഞാൻ ലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സോഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങള് തരുന്ന ബൗൺസിൽ നിന്ന്, നിങ്ങൾ കാണുന്ന കാഴ്ചയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ബൗൺസ് ആയി വരുന്ന ലൈറ്റാണ് നിങ്ങളുടെ മുഖത്ത് പതിയാൻ പോകുന്നത്. അപ്പം നിങ്ങളത് കൺട്രോൾ ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടെ ഒരു ഇപ്പോൾ കാരണം ആളുകളും കുറവാണ്. ഇപ്പം നമുക്കൊരു ഒരു ക്യാമറയും ഒരു ഫോക്കസ് പുള്ളറും കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരും നിൽക്കാൻ പറ്റില്ല, ആക്ടറും മാത്രമേ, ബാക്കി എല്ലാ ക്രൂവിനും പുറത്തിരുത്താനേ പറ്റുള്ളൂ. അപ്പം അത്രയും ഇടുങ്ങിയ സ്പേസുകളാണ്. അപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പം ഒരു മേക്കപ്പിൻ്റെ ആൾ എക്സ്ട്രാ ഒരാൾ ഇല്ല, അപ്പം എല്ലാം സ്വയം ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം നമ്മൾ അവിടെ വെച്ച് പഠിച്ചു. ഇതെങ്ങനെ ഇതിനൊരു സമയം ഉണ്ടാവുമല്ലോ. ഇപ്പം സിയൂസുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, അതായത് ഇത് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് മുന്നോട്ട് പോകണോ അറിയാൻ പറ്റുന്നതും, ഇതും അതുപോലെ തന്നെയാണ്. നമുക്കൊരു ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം ഓക്കെ ഇന്നതുപോലെ ഇന്ന ദിവസം ഇപ്പോൾ ഇത്ര ഈ സീക്വൻസ് എന്ന് വെക്കാൻ പറ്റില്ല. ചില ദിവസങ്ങൾ ഒരു ഷോർട്ട് എടുക്കാൻ പറ്റുള്ളൂ, ചില ദിവസങ്ങൾ അത് 2 മണിക്കൂർ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശ്വാസം മുട്ടുന്നു, ഓക്സിജൻ കുറവ്, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് ഒരു AC ഫ്ലോറിൽ ചിത്രീകരിക്കാം, AC ഫ്ലോർ ആണെങ്കിൽ പോലും ആ ഫ്ലോറിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് AC ഇട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെള്ളം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം, ആണി തുടങ്ങിയ അതെല്ലാം ഡെയിലി മാഗ്നറ്റ് കൊണ്ടുവന്ന് എടുത്ത് മാറ്റണം. എന്നിട്ടും ഇങ്ങനെ എല്ലാം അത് വലിയ വലിയ ടാങ്കുകളാണ്, കാരണം വെള്ളത്തിൻ്റെ നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ടാങ്കിൻ്റെ മുകളിലാണ്, ഒരു ടാങ്കിനകത്താണ് ഈ സെറ്റ് മൊത്തം വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണല്ലോ. കാരണം ഹോളിവുഡിലൊക്കെ ഇതിനൊക്കെ ഒത്തിരി ഓപ്ഷൻസ്, സേഫ്റ്റി മെഷേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പം നമ്മൾ ലിമിറ്റഡ് ആയിട്ട് പോകുമ്പോൾ നമുക്കിത് അതൊക്കെ തന്നെയായിരുന്നു പേടിപ്പിച്ചിരുന്നത്. ആ ആദ്യത്തെ ആക്സിഡൻറ്റിന് ശേഷം ഞങ്ങളുടെ ക്രൂ മുഴുവനായിട്ടൊന്ന് ഭയങ്കരമായിട്ട് വിജിലൻ്റായി. കാരണം അത് ഞങ്ങളെല്ലാവരും, കാരണം നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ലാഘവത്തോടുകൂടി അപ്രോച്ച് ചെയ്തോ എന്നുള്ള ഒരു തുടക്കത്തിലൊരു പേടി നമുക്കുണ്ടായി. പിന്നെ അതിലിരുന്ന് പഠിക്കാൻ തുടങ്ങി, ഓക്കെ ഇത് എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് സംഭവിച്ചു, ഇനി അങ്ങനെ സംഭവിക്കാണ്ടിരിക്കുക. പിന്നെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ അത് എന്തുകൊണ്ട് അതൊരു ലേണിങ്ങാണ്. ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു റഷ് നമ്മളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയൽ തെറ്റാണെന്ന് പഠിക്കുന്ന പോലത്തെ ലേണിങ്ങാണ്. അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ലേണിങ് ഇതിനകത്ത് എനിക്ക് ലേണിംഗ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ലേണിംഗ് ആയിരുന്നു. ഞാനൊരു ക്രാഫ്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെയുള്ളൊരു സോഴ്സിനകത്ത് ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട ചാലഞ്ചുകളെ കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലായി. അത് എല്ലാ അത് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഈ ഇത്ര ഇടുങ്ങിയ സ്പേസ് എന്ന് രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞതിനുമായിട്ട് പറഞ്ഞ ചേർത്ത് പറയുകയാണ്. ഇപ്പം ഇടുങ്ങിയ സ്പേസ് ഇപ്പോൾ മഹേഷിൻ്റെ മാലിക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് സുലൈമാനും
സനരാമന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് ക്ലൈമാക്സിലേക്ക് വരുന്നത്. അത് ഭയങ്കര ലിമിറ്റഡ് സ്പേസിലാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പൊ ടേക്ക് ഓഫിൽ നോക്കിയാൽ അറിയാം, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അത് സ്പേസ് എനിക്ക് തോന്നുന്നത് വിശാലമായ സ്പേസും വിശാലമായ സ്ഥലമൊക്കെ കാണിച്ചിട്ട് അതിന്റെ ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ആ അവിടെ നടക്കുന്ന ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. ഇപ്പൊ അറിയിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അറിയിപ്പിൽ ഉടനീളം അത് തീർത്തും സ്വതന്ത്രമായിട്ട് ഇടുങ്ങിയ സ്പേസുകളിൽ കകത്ത് തന്നെയാണ്. നമ്മുടെ കാഴ്ച പോലും നമ്മളിങ്ങനെ കണ്ണ് തെറ്റിച്ച് തെറ്റിച്ച് നോക്കാവുന്ന ഇടുങ്ങിയ സ്ഥലങ്ങളിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ കയ്യുറകളുടെ ഫാക്ടറിക്കകത്ത് പോലും നമ്മുടെ കാഴ്ച അങ്ങ് പിന്നെ മറയ്ക്കാവുന്ന പാതിയും ഇടവിട്ടും മറച്ചിട്ടൊക്കെ കാണിക്കുന്നത്. ഈ ലിമിറ്റഡ് സ്പേസിനെ എക്സ്പ്ലോർ ചെയ്യുക, അവിടെ നിന്ന് കോൺഫ്ലിക്റ്റും ഇമോഷൻസും സെറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവ്വം സെറ്റ് ചെയ്യുന്നതാണ്. അതൊരു ഏതോ തരത്തിലൊരു സിഗ്നേച്ചർ സ്വഭാവം പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അത് മനുഷ്യർ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല, സത്യമായിട്ട് ആലോചിക്കാറില്ല. ഞാൻ ആലോചിക്കുന്നതിനകത്ത് കഥ നടക്കുന്ന സ്ഥലം, ഇപ്പം സുലൈമാൻ്റെ ജയിൽ ജയിലായിപ്പോയി, ജയിലിലാണ് അയാൾ അയാൾ കിടക്കുന്നത്, അയാൾക്ക് വേറെ പ്രത്യേക പരിഗണനകളൊന്നുമില്ല. അതൊരു കുറച്ച് സെക്യൂരിറ്റി കൂടിയ ഒരു ജയിൽ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മലയൻകുഞ്ഞിലേക്ക് വരുമ്പം ഈ മണ്ണിനടിയിലുള്ളതിനകത്ത് തന്നെ ഒരു വലിയ ലോകമുണ്ട്. അത് അതുകൊണ്ടാണ് നമ്മളിത് ഇത് ഇത് പറയുമ്പോൾ ഇത് മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഫീൽ ചെയ്യില്ല. കാരണം ഇത് നമ്മളെപ്പോഴും അറിയുന്നത് താഴത്തെ താഴെയുള്ള അവസ്ഥയിൽ വേരുകൾക്ക് പോലും വ്യത്യാസമുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും താഴെയുള്ള പാറയ്ക്കും അതിൻ്റെ മേളിലുള്ള പ്രതലത്തിനും നിറങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ട്. അതായത് മണ്ണിൻ്റെ ടെക്സ്ചറിൽ പോലും വ്യത്യാസമുണ്ട്. അതിനെല്ലാം ഡീറ്റെയിൽ ഉണ്ട്, ഓരോ ഡീറ്റെയിൽ ഉണ്ട്. പക്ഷേ ഇത് കാണുന്ന കാഴ്ചയിൽ ക്ലോസ്ട്രോഫോബിയ ഉണ്ടാകുന്നു നമ്മൾ പറയാനുള്ളൊരു കാരണം ഇത് മൊത്തം ഈ ഒരു ഡ്രൈവിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനെ അടഞ്ഞ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ശ്വാസം മുട്ട് നമുക്കുണ്ടാവും, നമുക്ക് നാച്ചുറലി ഉണ്ടാവും. അത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ മ്യൂസിക് സ്പേസും സൗണ്ട് സ്പേസിനും ഒരുപാട് ഇമ്പോർട്ടൻസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പടങ്ങളിൽ ഇപ്പോൾ മാലിക്കല്ല എനിക്ക് അറ്റ്മോസ്ഫിയറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് തോന്നിയ പടം അതിതാണ്. ആക്ച്വലി മലയൻകുഞ്ഞാണ് അറ്റ്മോസ്ഫിയറിന് ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത്. കാരണം തലയ്ക്ക് മുകളിലുള്ളൊരു സ്പീക്കറിൽ, കാരണം നമ്മളിപ്പോൾ ചുമ്മാ അറ്റ്മോസ്ഫിയറിലേക്ക് താഴെ കൊടുത്തിട്ട് കാര്യമില്ല, സ്പേസ് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ആ ഈ ഈ ഈ ശബ്ദം എന്നാൽ തലയുടെ മുകളിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന പോലെ കാണിക്കാൻ പറ്റത്തില്ല, അതിനൊരു പ്രതലം വേണം. അങ്ങനെ ഒരു ഒരു സെറ്റിംഗ് ഇതിനുണ്ടായിട്ടുണ്ട്. അത് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ, എല്ലാ പടങ്ങൾക്കും നമുക്ക് അങ്ങനെ. അതായത് ഒരുപക്ഷെ കാണുന്ന ആൾ കൂടി ഈ ഭൂമിക്കടിയിലാണ് എന്നുള്ളത് സൗണ്ട്സ്കേപ്പിലും. ഇപ്പൊ പുറത്തൊക്കെ ഉള്ള ടെക്നോളജിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3D ആലോചിക്കാവുന്ന തരത്തിലുള്ള ഒരു 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 സാങ്കേതികത നമുക്കുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ആലോചിക്കാവുന്ന ഒരു പടമാണിത്. നമുക്ക് അങ്ങനെ പറ്റുന്ന ഈ ഒരു സമയത്ത് നമുക്ക് പറ്റുന്നില്ല, പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതിനകത്ത്. കാരണം എല്ലാ സ്പേസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. എല്ലാ നമ്മൾ ചെറിയ ചെറിയ ശബ്ദം പോലും നമ്മളെ വളരെയധികം സ്വാധീനിക്കും. ശ്വാസം, അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ, എക്സ്പ്രഷനൊക്കെ അങ്ങനെ. അത് അതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസിൻ്റെ ഒരു ഒരു രസം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളുടെ ചെറുതായിട്ടുള്ള വേരിയേഷൻസ് പോലും വലിയ ഡ്രാമാറ്റിക് വേരിയേഷൻസ് ആയിട്ടും ആൾക്കാർ, കാരണം ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ ഭയങ്കരമായിട്ട്. അത് ഫാദർ തന്ന ഫാദറിന് അത് മനസ്സിലായി. കാരണം ഇത് അതിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഈ സെറ്റിനകത്തുള്ള എൻട്രി എക്സിറ്റുകളൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് കയറേണ്ടി വന്നിരിക്കുന്നത്. കാരണം എളുപ്പത്തിൽ കയറാനുള്ളൊരു തോന്നലുണ്ടായ, അപ്പൊ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങാവല്ലോ എന്നുള്ളൊരു ചിന്ത സർവൈവൽ നമ്മുടെ ഉള്ളിൽ തന്നെ അത് വരും. അപ്പൊ അതൊരു ഇപ്പൊ അത് ഇപ്പൊ പുറമേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇത് ലൈവ് ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്, അതേപോലെ സെറ്റ് ഉണ്ടാക്കുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി തന്നെ കയറുക. അപ്പൊ കയറുമ്പോ തന്നെ നമ്മൾ തലയിടിക്കുകയോ മുട്ടുവോ ഇത് അങ്ങനെയാവോ ഇങ്ങനെയാവോ എന്നൊക്കെ ഉള്ള പേടിച്ച് ഭയത്തോടുകൂടി കയറി അവിടെ കുടുങ്ങി നിൽക്കുന്ന അത് ഫഹദിന്റെ ശരീരപ്രകൃതവും ഭയങ്കരമായിട്ട് അതിനെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ആയിട്ട് തന്നെയാണ്, സ്ക്രാച്ചുകൾ ശരീരത്തിൽ എപ്പോഴും ഉണ്ട്. അത് അത് കാരണം അല്ലാതെ നിവൃത്തിയില്ല. അത് ഒന്ന് നിരങ്ങി മുകളിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴേക്കും അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാവും. അതിന് ഞാൻ പറഞ്ഞത് ഈ മെലിഞ്ഞ ശരീരപ്രകൃതം ഉള്ളൊരു മനുഷ്യനത് കൃത്യമായിട്ട് അത് അതിനകത്തൂടെ കടക്കാനും പോകാനും ഒക്കെ പറ്റുന്നത് വലിയ കാര്യമാണ്. കാരണം അത് അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് പുള്ളി മെനക്കെട്ടിട്ടുണ്ട് കുറച്ച് കാലം. കാരണം ഇത്
മണിക്കൂറുകളാണെങ്കിൽ പോലും, അകത്തുള്ള സമയം മണിക്കൂറുകളാണെങ്കിൽ പോലും, ഈ നമുക്ക് ഒരു സമയം കഴിഞ്ഞ് റഷ് കാണുന്നവർക്ക് പോലും, ഞാൻ ലൊക്കേഷനിൽ വരാതിരുന്ന റഷ് കാണുന്നവർക്ക് പോലും പേടി വന്നായിരുന്നു. ഇതെങ്ങനെ ഇത് മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംഭവം വന്നായിരുന്നു. അത് തിയേറ്ററിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഒരു അനുഭവത്തിൽ നമ്മൾ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അതിനകത്തൊരു വലിയ പങ്ക് റഹ്മാൻ സാർ കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരിക്കലും, അതായത് നമ്മളുടെ സ്വഭാവത്തിലുള്ളൊരു സ്കോർ അല്ല പുള്ളി അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം പലരും പറയുന്നത് റഹ്മാൻ സാറിനെ നമ്മൾ പാട്ടിന് വേണ്ടി, നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്കോറിന് വേണ്ടി വിളിച്ചത്. അത് പടം പൂർത്തിയാക്കിയിട്ട്, പടം മുഴുവൻ കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഫസ്റ്റ് കട്ട് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള എഡിറ്റ് തന്നെയാണ്. ആ എഡിറ്റ് കൊണ്ട് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, ചെയ്യാൻ സാറിന് താല്പര്യമുണ്ടോയെന്ന് ചോദിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് എന്നാണ് നമുക്ക് തോന്നുന്നത്, ഓക്കെ ഇത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അതായത് 30 വർഷത്തിന് ശേഷം എ ആർ റഹ്മാൻ ഒരു സിനിമയുടെ ഭാഗമാവുന്ന കരുതുമ്പോൾ നമ്മൾ ആദ്യം കരുതുന്നത് ഓക്കെ ഒരു 10-15 മീൻസ് വലിയ ആൽബം വരുന്ന അദ്ദേഹത്തിന്റെ പാട്ടുകളാൽ സമ്പന്നമാണ്. അതേസമയം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹ്മാന്റെ മ്യൂസിക്കിന് റഹ്മാനാണ് അതിന്റെ മ്യൂസിക് സ്കോറിലാണ്. കാരണം ഇതിന്റെ രണ്ടാം പകുതിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ചില പീസ് അത് നമുക്ക് ചിലപ്പം ഇത് അതിനകത്ത് രണ്ട് മൂന്ന് എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇപ്പം കേരള നമ്മുടെ സിനിമകൾ പുറത്തുനിന്നൊരാൾ നോക്കിക്കാണും, ആംഗ്ലി വന്ന് ലൈഫ് ഓഫ് പൈയുടെ പോർഷൻസ് കുറച്ച് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, പോണ്ടിച്ചേരി ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. വേറൊരാൾ വേറൊരു പ്രദേശത്തെ നോക്കി കാണുന്നുണ്ട്, അതൊരു വ്യത്യാസമുണ്ട്. അതുപോലെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് റഹ്മാൻ സാർ ആക്ച്വലി പുറത്തുനിന്നൊരാൾ കുറെ കാലത്തിന് ശേഷം മലയാളമായിട്ട് ബന്ധമില്ലാത്ത ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ എന്നാൽ പോലും മലയാള സിനിമയിൽ നിന്ന് കുറച്ചു കാലം മാറി നിന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഈ ഈ ഒരു കണ്ടന്റിൽ എങ്ങനെ പുള്ളിയെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ, പുള്ളിക്ക് എത്രത്തോളം, അപ്പോൾ പുള്ളിക്ക് ഇതിനകത്ത് ഇത്തരം സ്വഭാവത്തിലുള്ള സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പം വണ്ടി ഡിസൈനേഴ്സ് പുള്ളി ചെയ്തിട്ടുള്ള സിനിമയാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു പരിധി വരെ ചില സിനിമകളിലൊക്കെ പുള്ളി ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ചില സാധനങ്ങൾ, ഇപ്പോൾ കണ്ണത്തിൽ മുത്തുവിട്ട് പോലുള്ള സാധനം, അങ്ങനത്തെ ഇതൊന്നും അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. പുള്ളിക്ക് നമ്മളിപ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് സാർ ഇത് ഈ പടത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയൊന്നും പുള്ളി നോക്കുന്നില്ല. പുള്ളി ഇതിന് വേണ്ടിയിട്ട് വേറൊരു തരം സ്വഭാവം പുള്ളി ആലോചിക്കുകയാണ്. ഇപ്പോൾ കരച്ചിൽ പുള്ളിയെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ കരച്ചിലിൻ്റെ ട്രാക്കുകൾ മുഴുവൻ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ ഈ കരച്ചിലും മ്യൂസിക്കും ഒരുപോലെ കേൾക്കണം, അതാണൊരു ചാലഞ്ച് പുള്ളിക്ക്. അപ്പോൾ ഇത് ആ ചാലഞ്ചിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുള്ളി വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനകത്ത് ഒരു മ്യൂസിക്കൽ ജേണി മുഴുവനായിട്ട് ഉണ്ടാക്കുക, താഴെ എന്ത് സ്പേസിലാണത് ഉണ്ടാക്കുന്നത്, അതെല്ലാം കൃത്യമായിട്ട് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫൈനൽ മിക്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് എവിടെയാണ്? ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒരിടത്തും നമുക്ക് തിയേറ്ററിലല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല, ഒരിക്കലും കിട്ടില്ല. നേരത്തെ പറഞ്ഞത് 3D സാധ്യത ഈ ഫഹദ് കുറെ ചോദിക്കുന്നതാണ്, ടേക്ക് ഓഫ് ടു ഷെർലക്ക് എന്ന് പറയുന്ന ആന്തോളജിയിലുള്ള ഷെർലക്ക് വരെ ഫഹദാണ് വരുന്നത്. ഏറ്റവും എളുപ്പത്തിലേക്ക് ഇത് ഫഹദ് വന്നാൽ ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ ഫഹദ് പോകുമ്പോൾ ഈ രീതിയിൽ പരീക്ഷിക്കാം എന്ന് തോന്നുന്ന ഒരു ഒരു കംഫർട്ട് ഉണ്ടല്ലോ അതിനകത്ത്, നിങ്ങളുടെ റാപ്പോ ഉണ്ട്. ഞാൻ ഫഹദിനോട് തന്നെ എന്തുകൊണ്ടാണ് മഹേഷ് നാരായണനോട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നത്, തിരിച്ചത് മഹേഷിനോടും ചോദിച്ചു നോക്കൂ. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കിടയിൽ നടക്കുന്നൊരു കെമിസ്ട്രി, ഒരു പൊരുത്തം ഉണ്ടല്ലോ. ഈ മലയൻകുഞ്ഞിൻ്റെ കാര്യം വരുമ്പോഴും ഇത് ഫഹദിലേക്ക് എന്നുള്ള ചിന്ത വരുന്ന എവിടെയാണ്? അത് ഇത് മലയൻകുഞ്ഞിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഇപ്പം സജിമോൻ ഞങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്താണ്. അപ്പോൾ സജിമോൻ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെ ആവശ്യമാണ്. സജിമോൻ ഒരു സിനിമ, കാരണം സജിമോൻ സിനിമ ചെയ്യേണ്ട കാലം എന്നേ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പം ചില ആൾക്കാർക്ക് ചില ഇൻഹിബിഷൻസ് ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പുറത്തോട്ട് പെട്ടെന്ന് ഇൻഡിപെൻഡ് ആകാനുള്ളൊരു താല്പര്യക്കുറവൊക്കെ വരുമ്പോൾ നമ്മൾ പുഷ് ചെയ്തയാളെ ഡയറക്റ്റ് ആക്കണം എന്ന് പറയുന്നത് നീ ഡയറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ പടം ചെയ്യുക എന്നുള്ളതല്ല, അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ഫഹദ് തുടക്കത്തിലെ ഇതിനകത്തുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് ഫഹദും കൂടെയാണ് ഈ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. പിന്നെ എനിക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കുന്ന കഥകളിൽ ഒരു 100% കഥകളും ഫഹദിന് അറിയാം. ഞാനിപ്പോൾ അറിയിപ്പിൻ്റെ കഥ പോലും ഫഹദിനെ നേരത്തെ അറിയാം, ഇതാണ് ഈ കഥ, ഇതാണ് ഇതിൻ്റെ സ്വഭാവം, അതൊക്കെ എല്ലാ കഥകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ ഫഹദ് ഈ റോള് ചെയ്യണം അങ്ങനെ ഇത് ചെയ്യണം അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല, ഇത് അങ്ങനത്തെ ഡിസ്കഷനൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തുടങ്ങാം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എന്ത് തരത്തിൽ ഏത് ഫിലിം മേക്കിംഗ് പ്രോസസ്സാണ്? അതെ അതെ, അത് അതിനകത്ത് ഇൻവോൾവ് ആവുകയാണ്. ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ
സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സിനകത്താണ് ഞങ്ങളുടെ ബാക്കിയുള്ള ഡിബേറ്റുകളും ചർച്ചകളും. ഇതിങ്ങനെ ആവണം, ഇതിങ്ങനെ ആയാൽ പോരെ, ഇത് ഇത്ര തരത്തിൽ ഇതിനെ ഈ ഒരു പ്രോസസ്സ് ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി എൻജോയ് ചെയ്യുന്നവരാണ്. അത് എല്ലാ രീതിയിലും, അത് ഇപ്പോൾ ചെറിയ ഇപ്പോൾ ചില സീനുകളുടെ തുടക്കത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് തുടങ്ങിയിട്ട് ഇതിങ്ങോട്ടാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഇത് ഈ തരത്തിലാണോ പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില സമയത്ത് ഞങ്ങൾ തന്നെ ആലോചിക്കും ഇത് നേരത്തെ ചെയ്തതല്ലേ, മച്ചാനിത് നേരത്തെ ചെയ്ത ഒരു സംഭവം പോലെ ഇരിക്കുന്നു, അത് നിങ്ങളെല്ലാം എഴുതി ഒരു ഒരു ചർച്ച നടക്കുന്നതാണ്. അപ്പം നമുക്ക് തന്നെ തോന്നും നമ്മൾ നേരത്തെ ചെയ്തതാണ്, അത് മാറ്റിപ്പിടിക്കുക, അത് മാറ്റാം. അപ്പം അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും. അത് സി അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാൻ പറ്റും. അന്യോന്യം പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നതന്നെ ഇപ്പം ഒരു പരിധിവരെ ഫഹദാണ് ഈ പടത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ധൈര്യപൂർവ്വം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഞാൻ തന്നെ പറയുന്നത് അത് വേറെ ആരെങ്കിലും വെച്ച് ഇത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, എനിക്ക് കുഴപ്പം, വേറെ പ്രശ്നങ്ങളില്ല. അതൊരു സ്ട്രെങ്ത് ആണ് നമുക്ക് തരുന്നത്. ഫഹദ് തന്നെ പലപ്പോഴും പറയാറുണ്ട് ഇത് എന്തെങ്കിലും തരത്തിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് പോയാൽ മതി, ഏത് തരത്തിലായാലും. നമ്മളിപ്പോൾ അതിപ്പോൾ ഒരു ഒരു സി യൂസുള്ള സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നത് നമുക്കൊരു എക്സസൈസ് ആയിട്ട് ചെയ്താൽ മതി, ഇത് ഇറങ്ങണമെന്നോ ഇത് ഇത് പുറത്തു വരണമെന്നോ നമുക്ക് അന്ന് നമ്മൾ പ്ലാറ്റ്ഫോം എന്നുള്ള പിച്ച് ചെയ്ത പ്ലാറ്റ്ഫോം എടുക്കുക നമുക്കറിയില്ല, അങ്ങനത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എക്സിക്യൂട്ടീവ് നോക്കാം, എന്നിട്ട് നമുക്കിത് പടമായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ടു നോക്കാം. ഞാനിടയ്ക്ക് പറയുമായിരുന്നു ചിലപ്പോൾ ഷോർട്ട് ഫിലിമായി പോകും, 20 മിനിറ്റ് ചിലപ്പോൾ അവസാനിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് ചിന്തിക്കാൻ പറ്റുന്നതും ചർച്ച ചെയ്യാൻ പറ്റുന്നതും ഫഹദ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഫാസിൽ സാറിൻ്റെ ഒരു ഫാസിൽ സാറിൻ്റെ വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഫഹദ് കുറേ കാലമായിട്ട്. അപ്പോൾ അത് സജിമോൻ്റെ സിനിമയായതുകൊണ്ട് എനിക്കും കുറച്ചുകൂടെ സന്തോഷമാണ്, കാരണം അദ്ദേഹത്തെ പോലൊരു ഡയറക്ടറുടെ പ്രൊഡക്ഷനിൽ സജിമോൻ ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പിന്നെ സാറിന്, സാറെപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകളാണ്, ഞാൻ കുറച്ച് പഴയ ജനറേഷനിൽ വന്നിരുന്ന ആളാണ്, പക്ഷേ ഞാൻ കാണുന്നത് സാർ എല്ലായിടത്തും ഇമോഷൻസ് ഒരുപോലെയാണ്. സാർ ഇമോഷൻ എക്സിക്യൂട്ട് ചെയ്തതുപോലെ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രാമ തന്നെയാണ്, അത് വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫോമുകളുടെയൊക്കെ മാറ്റങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്, അല്ലാതെ ഇപ്പോൾ സാറിന് പക്ഷേ ഈ കഥ ഭയങ്കരമായിട്ട് കണക്ട് ആയി ആദ്യത്തെ നറേഷൻ തന്നെ സിനിമ അനൗൺസ് ചെയ്തതിനെ സംസാരിച്ചപ്പോഴും ആ സാറിന് കണക്ട്, കാരണം സാറിന് എവിടെയോ ഈ ഒരു, കാരണം എന്തോ ഒരു 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 അതായത് കുഞ്ഞ് ഒരു കുട്ടി ഇങ്ങനെ ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരു ഒരു സ്വഭാവത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ഒരു ഭയങ്കരമായൊരു കണക്ഷൻ ഇതിനകത്ത് തോന്നി. അതെനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ചിലപ്പോൾ ഞാൻ ഇന്ന് പേടിച്ചായിരുന്നു ആദ്യം, ചിലപ്പോൾ സാറിന് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ചിലപ്പോൾ, കാരണം ഇത് എന്ത് കഥയാണെന്നുള്ളത് ചോദിക്കും. പക്ഷെ റൂട്ട് നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതാണല്ലോ, അപ്പം ഇതിനെവിടെയോ റൂട്ടോ സ്വഭാവമുണ്ട്, ഇതിനെവിടെയോ ഒരു ഒരു കുറച്ചുകൂടെ മാസ് അപ്പീലുണ്ട്, ആളുകളിലേക്ക് കൂടുതൽ എത്താൻ പറ്റുന്നുണ്ട്. പടം ഫൈനലായി കഴിഞ്ഞ് കോപ്പി കണ്ടപ്പോഴും അദ്ദേഹത്തിന് അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നെയും എപ്പോഴും ഉണ്ട്, ഇത് തിയേറ്ററിൽ കാണണം, ഇത് തിയേറ്ററിലാണ് ഇത് ഇത് അനുഭവിക്കാൻ പറ്റും. ഇത് ആലോചന ഘട്ടത്തിൽ തന്നെ തിയേറ്റർ അങ്ങനെ ആയിരുന്നില്ല, ഇത് അങ്ങനെ, കാരണം ഇത് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ആലോചിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ ഏത് രീതിയിലേക്കാണ് ഇത് വരാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ആലോചിക്കുന്ന സമയത്ത് തിയേറ്ററുകളൊന്നും ഓപ്പണല്ല, പിന്നെ 50% അല്ല 50 പേരുടെ ക്രൂ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ സമയത്ത് ഷൂട്ട് ചെയ്തതാണ് അപകടം, ആക്സിഡൻറ്റ് ശരിക്കും നമ്മുടെ 6 മാസം നമ്മുടെ ടൈം ലൈനിൽ നിന്ന് സ്കിപ്പായി. അത് കഴിഞ്ഞ് പല സംഭവങ്ങളും, പിന്നെ നമുക്ക് ഷൂട്ട് ഡിലേ ആയിട്ടാണ് പോകും, കാരണം നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു 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 അവയർനെസ് കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആവും. പിന്നെ അതിൻ്റെ ആക്ഷൻ ആൾക്കാരെല്ലാം നമ്മൾ കുറച്ച് വേറെ തരത്തിലുള്ള ആളുകളിലേക്ക് എത്തി അവരുടെ റിക്വയർമെൻറ്റ്സ് നോക്കി അവരുടെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ തുടങ്ങി. അപ്പം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെയിലി പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു തുടങ്ങി, കാരണം അതുകൊണ്ട് തന്നെ അവിടെയും ഫഹദ് എനിക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം ഒരു പക്ഷേ ഫഹദായിരുന്നുകൊണ്ടാണ് ഫഹദിനിത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു ഞാൻ വേറൊരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവർക്കിതൊരു ചിലപ്പോൾ ഒരു ലയബിലിറ്റി ആയിട്ട് കിടക്കും, കാരണം ഇത്രയും കാലം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അത് പിന്നെ എനിക്ക് തോന്നുന്നൊരു വലിയ ഫാക്ടർ ഇതിനകത്ത് ഫാസിൽ സാറിൻ്റെ ഒരു ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ കോർ ഇമോഷൻ ഉണ്ടല്ലോ, നമ്മൾ ബേസിക് കോറായിട്ടുള്ള അമ്മ പെങ്ങൾ ആ തരം ഇമോഷൻസുകൾ എപ്പോഴും പുള്ളി റീഡ് ചെയ്യാൻ കറക്റ്റാണ്. പുള്ളിയുടെ റീഡിങ്ങിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു സാറിൻ്റെ, അപ്പം സാറ് തുടക്കം മുതലേ അത് പറയുന്നുണ്ട്, ഇത് 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 അത് 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 കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ
അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തും, അത് ഫാമിലിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ഒരു 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 കാഴ്ചയും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ സാറിൻ്റെ തന്നെ ഒരു തോട്ടിലും ഫഹദിൻ്റെ ഒരു തോട്ടിലാണ്, അതായത് എല്ലാ സിനിമകളും ഈ വലിയ ബഹളം എന്ന് വെച്ചാൽ മാസ് ഫൈറ്റ് ആക്ഷൻ പടങ്ങൾ മാത്രമല്ലോ തിയേറ്ററിൽ ഓടേണ്ടത്. ഈ കംബാക്കിന് ശേഷം ഇതും ഇങ്ങനത്തെ സിനിമയും തിയേറ്ററിൽ വർക്ക് ആവണോ വർക്ക് ആവുമോ എന്ന് നമ്മൾ അറിയില്ല. നമ്മൾ നോക്കണം, അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. കാരണം പ്രീ കോവിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തരം സിനിമകൾക്കും ഒരേപോലത്തെ സ്വീകാര്യത ഉണ്ടായിരുന്നു. പോസ്റ്റ് കോവിഡ് എന്തുകൊണ്ടോ കുറച്ച് ആളുകൾക്ക് ചില കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടെ കണ്ടന്റ് കൂടുതലുള്ള സിനിമകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ സെൻസിബിലിറ്റി ഉയർന്ന സിനിമകളെ ഞങ്ങൾ തിയേറ്ററിൽ കാണാൻ ഉള്ള വിമുഖത മനുഷ്യർക്ക് വരുന്നുണ്ട്. കാരണം ആളുകൾ അതിലേക്ക് ട്യൂൺഡ് ആയിരിക്കുന്നുണ്ടാണ്. അത് അതിനെ ഒന്നും ബ്രേക്ക് ചെയ്ത് ഈ ഒരു എന്താ പറയുന്ന ഒരു സെറ്റ് ഓഫ് ക്രൗഡിനെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നും കൂടെ ഒരു 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 ആലോചന ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ വരണം എന്നുള്ളത്. തുടക്കത്തിലെ ആലോചനയിൽ ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും, കാരണം അന്ന് തിയേറ്ററിലേക്കുള്ള പ്രൊഡക്ഷൻ നമ്മൾ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാലിക്കിൻ്റെയൊക്കെ ഡിജിറ്റൽ റിലീസിനൊക്കെ മുമ്പ് തുടങ്ങിയ സിനിമയാണ്. അപ്പം അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ മാലിക് എന്നുള്ളതാണ് തിയേറ്ററിലേക്കാണ്. അതുപോലെ ഞങ്ങൾക്ക് പറ്റിയില്ല. അതൊക്കെ പൈപ്പ് ലൈനിലുള്ള പടങ്ങളാണ്. പക്ഷെ ഒന്നും നമ്മളിപ്പം ഇപ്പം നമ്മൾ ഞങ്ങളിപ്പോൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു കഥ ഒരു എനിക്കും അദ്ദേഹത്തിനും ഈക്വലി എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കഥയാണ്.